ആയിട്ടുള്ള ദോശ കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അന്നാ പിന്നെ പോന്നോളൂ ബാമീസ് പ്ലേറ്റിലോട്ട്. രണ്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കാം. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ. ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് റാഗിയാണ്. അത് ഞങ്ങൾ ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 3/4 കപ്പ് പരിപ്പാണ് ചേർക്കുന്നത്. കടലപ്പരിപ്പാണ് കേട്ടോ അത്. അപ്പൊ അതുമായി ഇനി അടുത്ത പരിപാടി നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് 3-4 മണിക്കൂർ സോക്ക് ചെയ്യാം. ഇത് രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. വെളന്ത ഇതുപോലെ മുകളിൽ നിൽക്കണോട്ടോ. റാഗി നന്നായി അരഞ്ഞാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ട്ടോ. അരച്ചു കഴിഞ്ഞ് വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം. മാവ് കൂടുതൽ തിക്കാവാനും പാടില്ല, ലൂസ് ആവാനും പാടില്ല. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അപ്പൊ തന്നെ നമുക്കിത് ചുട്ടെടുക്കാം. പാൻ വെച്ച് ചൂടാവുമ്പോ നേ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് ദോശ തിന്നായി പരത്തിയെടുക്കാം. വീണ്ടും നേ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുമ്പോഴേക്കും ഇതുപോലെ വിട്ട് വന്നിട്ടുണ്ടാവും. വേണമെങ്കിൽ നമുക്കിത് മറച്ചിട്ട് ഒന്നും കൂടി മുരിച്ചെടുക്കാം. ഇത് എത്ര നേരം വേണമെങ്കിലും ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. അപ്പൊ ഞാനത് കഴിച്ചു നോക്കാൻ പോവാണേ. പപ്പടാട് തിന്നണോ? അത്രയും ക്രിസ്പിയാ.